നമസ്കാരമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ നിൽക്കുന്നത് ചിറ്റാറിലെ നമ്മുടെ ടൗണിലാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഒരു രസകരമായ ഒരു കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ക്യൂ നിൽക്കും അല്ലേ, ഒരുപാട് പേര് ക്യൂ നിൽപ്പുണ്ട്. ചിറ്റാറിലുള്ള ഒരുപാട് പേര് വന്ന് ക്യൂ നിൽക്കുകയാണ്. എന്താണ് എന്താണ് സംഭവം പറയൂ. എന്താണ് അരി, ആർക്കരി, അരി കച്ചവടം ആണല്ലേ. അപ്പൊ ഇവിടെ വലിയ കാര്യമായിട്ട് എല്ലാവരും ചിറ്റാറിലുള്ള ചിറ്റാറിലെ വിലയേറെ നേരിട്ടുണ്ടല്ലേ. നമസ്കാരം, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ ചിറ്റാറിലുള്ള എല്ലാരും വന്ന് ക്യൂ നിൽക്കുകയാണ്. എന്താണ് സംഭവം നമുക്ക് ഇവിടെ ഉള്ളവരോട് തന്നെ ചോദിക്കാം. എല്ലാരും ഒരു കൂപ്പണമൊക്കെ ആയിട്ട് വന്നിരിക്കുക അല്ലേ. അതെ, സംഭവം എന്ന് പറഞ്ഞാൽ ആരോട് നമുക്ക് ചോദിക്കാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടുത്തെ സ്ഥലത്തെ ബി ജെ പിയുടെ പ്രധാന നേതാവ് എന്ന നിലയിൽ എന്താണ് ഇവിടെ ഈ ഒരു വലിയ ക്യൂ, ഇതിനെപ്പറ്റി രണ്ടു വാക്ക് പറയൂ. ലാൻഡ്ലോക്കാണോ? ലാൻഡ്ലോക്കാണോ? ക്ലച്ചെപ്പിടി, ക്ലച്ചെപ്പിടിയാ. പറഞ്ഞു ഓയ്, ഫുള്ളടിക്കല്ലേ, ഫുള്ളടിക്കല്ലേ. എന്നാ പൊന്നി ചേട്ടാ, ഇവിടെ ആൾക്കാർ നിൽക്കുക, ആൾക്കാർ നിൽക്കുക പ്ലീസ്. അങ്ങ് ആ സൈഡിലോട്ട് പിടിക്കുക, ആ സൈഡിലോട്ട്, അപ്പുറം സൈഡിലോട്ട് ഇച്ചിരി അങ്ങോട്ട് നീക്കി പിടിക്കാൻ പറ. ഇടിക്ക് വേണ്ട, വണ്ടി ഇടിക്ക്, വണ്ടി ഇടിക്ക്. ഓ ചേട്ടോ, അങ്ങോട്ട് പിടിക്ക, അങ്ങോട്ട്. ഈ ചേട്ടന്റെ കാര്യമൊന്നും പറയണ്ട, ചേട്ടാ തിരിച്ചടിക്കോ. അവിടെ ആൾക്കാർ നിൽക്കുക, ജനങ്ങൾ നിൽക്കുക പ്ലീസ്. തിരിച്ചടിക്ക്, തിരിച്ചടിക്ക്. അരി ഓടിച്ചോ, ഇനി ഓടിച്ചോ, ഇനി ഓടിച്ചോ. അങ്ങനെ 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 പോട്ടെ, 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 പോട്ടെ. അപ്പോൾ അവിടെ അധിക കാര്യമായിട്ട് അവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെല്ലാം, ചിറ്റാറിലുള്ള ഒരുപാട് പേര് ജനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനും നമ്മുടെ മൈക്ക് എടുക്കാൻ വിട്ടു, എന്നൊരു മൈക്ക് കൂടെ ഒന്ന് എടുത്തിട്ട് പോവാണെങ്കിൽ അപ്പോൾ ചിറ്റാറിലുള്ള ഒരുപാട് ജനങ്ങൾ വന്നു. അരി 29 രൂപയ്ക്ക് അരി വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരമുള്ള അരി വിതരണമാണ് ഇപ്പൊ ചിറ്റാർ ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാറേ എന്നുണ്ട്. ഓ ഒരു സെക്കൻഡ്. അവന്റെ എടുക്കും, എടുക്കും, എടുക്കും. എടാ ലൈവ് ഒക്കൊണ്ടിരിക്കുക, ലൈവിനിടയ്ക്ക് മൈക്ക് മിസ്സായിപ്പോയി. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, അപ്പൊ ഇടയ്ക്ക് മൈക്കൊന്ന് മിസ്സായിപ്പോയി, ഒന്നും തോന്നരുത്. അപ്പൊ ലൈവിലേക്ക് വീണ്ടും നമ്മൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഞാൻ അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. Thank you.
ഓ എന്നാ എന്നാ ഇവിടോ, ഇവിടെ 29 രൂപയ്ക്ക് അരി കൊടുക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ. നല്ല അരി കൊടുക്കുന്നുണ്ട്, അപ്പൊ എന്നാ വാങ്ങിച്ചേക്കാന്ന് കരുതി വന്നതാണ്. അപ്പൊ സൗണ്ട് എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. ഹലോ ഹലോ, ഇപ്പൊ സെറ്റ് ആണ്, സൗണ്ട് ഓക്കെ ആണല്ലോ. അപ്പോ ചിറ്റാറിലെ ചിറ്റാറിലെ ബി ജെ പി പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ് ഈ ഒരു ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ചിറ്റാറിലെ സംബന്ധിച്ച് നടക്കുന്നത്? പ്രഖ്യാപനങ്ങൾ ഒരുപാട് നടന്നു, പ്രഖ്യാപനം നടന്ന ആ ഒരു സംഭവങ്ങളിൽ ചിറ്റാറിനെ സംബന്ധിച്ച് അരി കൊടുക്കുന്നത് വലിയ കാര്യമാണ്. ആഹാരം കൊടുക്കും, അരി മാത്രമല്ല, ഏതാണ്ട് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾക്കായി 146 പരം പദ്ധതികളാണ് രൂപകൽപ്പിച്ചിരിക്കുന്നത്. അത് ഏറെ ഉന്മാതിപ്പെട്ട പദ്ധതികളൊന്നും ജനങ്ങളിൽ മിക്കവാറും എത്താറില്ല. ഇതുപോലെ ഓരോ പദ്ധതികളും ജനങ്ങളെ നേരിട്ട് എത്തുകയാണെങ്കിൽ ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഗുണകരമായി ഉള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി എന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പൊ ഇന്നിപ്പോ ഇങ്ങനൊരു അരി വന്നു, അതുപോലെ പിന്നെ വെള്ളത്തിന്റെ ജലജീവൻ പദ്ധതി വന്നിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് ഓരോരോ പദ്ധതികൾ ജനങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും മറ്റുള്ള കാര്യങ്ങളും ജനങ്ങളിൽ എത്തണമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് കാട്ടിവെക്കുന്നത്. അപ്പൊ എന്തായാലും പ്രകൃതിയായിട്ട് ഇവിടെ അരി കൊടുത്തോണ്ടിരിക്കുകയാണ്. 10 കിലോ അല്ലേ 29 കിലോയ്ക്ക്? 10 കിലോയ്ക്ക് 290 രൂപ. 1 കിലോയ്ക്ക് 29 രൂപ. നല്ല അരിയാണ്. നല്ല അരിയാണ്. എന്തായാലും അരി കൊടുത്തോണ്ടിരിക്കുകയാണ്. മെമ്പർ നോക്കേണ്ടത് എല്ലാരും ഉണ്ടല്ലോ, മെമ്പർ ആണല്ലോ ഫസ്റ്റ് ഇരിക്കുന്നത്. അരി വാങ്ങിച്ചാ? അരി വാങ്ങിക്കാൻ പോവാ. ഫോട്ടോ എടുക്കാനോ? എന്തോ അരി വാങ്ങിച്ചൊരു ഫോട്ടോ എടുക്കാനേ. അപ്പൊ എന്തായാലും എല്ലാരും വന്ന് അരി വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. അരി വാങ്ങിക്കാൻ വന്നാണോ? അരി വാങ്ങിക്കാൻ വന്നാണോ? റേഷൻ തയ്യല്ല. അപ്പം ഇതിങ്ങളെ ഒരു 10 കിലോ ഉണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കൂടാനായിട്ട് അതുകൊണ്ട് മതിയാവും. ഇത് മാസം മാസം കിട്ടുക മാത്രമല്ല, ഇവിടെ ഇതിന് സമാന്തരമായി ഈ റേഷൻ സമാന്തരമായി എന്തെങ്കിലും സംവിധാനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കുറഞ്ഞു പോകും. ആ പ്രത്യേകിച്ച് അങ്ങനെ ആ പിന്നെ മേഖല എന്ന് പറഞ്ഞ ആദിവാസി മേഖലയാണ്. അപ്പൊ ആ മേഖലയിലേക്ക് താമസിക്കുന്നത് ചിറ്റാർ കൊടുമുടി. കൊടുമുടി. അപ്പൊ അവിടെ ഒന്നും വെള്ളമില്ല, അതിന്റെ കൂടെ അരിയില്ല, ഇപ്പൊ കിട്ടാനൊന്നുമില്ല, പെൻഷനും ഇല്ല. അപ്പൊ പാവപ്പെട്ട ആളുകളിൽ ആ കുറഞ്ഞു. ഈ അരി മാർക്കറ്റിൽ കൊടുക്കുന്ന അങ്ങോട്ടങ്ങളെ നീട്ടുകയാണെങ്കിൽ വാർഡ് വാർഡ് തരത്തിൽ എത്തിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഗുണമായിട്ട് തന്നെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് വരും. അതങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഭാവിയിലെങ്കിലും അത് താമസിക്കാതെ അല്ല, ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ആളുകൾ പട്ടിണി കിടന്ന് ചാവുകയുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്റെ പേര് തുളസി എന്ന് പറയും. എല്ലാരും വന്ന് അരിവായിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഭായിയോ? എടാ ഭായി, നീ അരിവായിക്കാൻ വന്നിരിക്കുകയാണോ? അപ്പൊ എല്ലാരും വന്ന് അരിവായിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ മെമ്പറൊക്കെ ഉണ്ട്, മെമ്പറോട് ചോദിക്കാം. മെമ്പർ രാവിലെ വല്ലാതെ തിരക്കിലാണ്. മെമ്പറേ മെമ്പറേ നമസ്കാരമുണ്ട്. രാവിലെ വായിക്കാൻ തിരക്കിലാണെന്നോ? രാവിലെ ഭാരതീയ റൈസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ പേര് വിവരങ്ങൾ ആദ്യം എഴുതിയെടുക്കാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ വിതരണം ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. എന്തായാലും അല്ല, ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ഇതായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പിന്നെ കഴിയുന്നതും വേഗത്തിൽ അതൊന്ന് പൂർത്തീകരിക്കാൻ 2.5 വരെ ഇവിടെ സമയമുണ്ട്. നമ്മളിപ്പോ 8,000 കിലോ അരിയാണ് ഇവിടെ വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത്.
കണ്ട അരിയൊക്കെ കണ്ടായിരുന്നു, നല്ല ഹൈ ക്ലാസ് അരിയാ. എല്ലാ നാട്ടുകാർക്കെല്ലാം ഇത്രയും വില കൂടിയിരിക്കുന്ന സമയത്തേ ഇതൊരു വലിയ സഹായം തന്നെയല്ലേ. അതുകൊണ്ട് എന്തായാലും ആളുകൾ അല്ല 800 ബാഗ് 10 കിലോ വെച്ചിട്ടുള്ള 800 ബാഗ് 2000 കിലോ ഒരു കുടുംബത്തിൽ ഒരു ചാക്ക് വെച്ച് ഒരു ചാക്ക് വെച്ച് 10 കിലോ അരി വെച്ച് അമ്മയുടെ എഴുതിയില്ലേ. അതിഥിയായിട്ട് എല്ലാരും ഇരുന്ന് കൂപ്പൺ കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ ഇതാണ് അരി അല്ലേ, ഈ ചാക്കല്ലേ, ആ ചാക്ക ഭാരത് റൈസ് തിരിച്ചാന്നിട്ടേക്കുന്നു. ആ അതന്നെ തന്നെ ഭാരത് റൈസ് ഇത് നമ്മൾ എടുത്തായിരുന്നു എടുത്തായിരുന്നു പിന്നെ കൂപ്പണൊക്കെ എടുക്കും നമ്മൾ എടുക്കും. അതെ ഉറങ്ങി എടുക്കാം മേടിക്കാം. അപ്പൊ എല്ലാരും നിൽക്കുകയാണ്. അതൊക്കെ പിന്നെ എല്ലാവർക്കും കൊടുക്കട്ടെ, ഇവിടെ ജനങ്ങൾ കൊടുക്കട്ടെ, പിന്നെ കൊടുക്കും. ഇപ്പൊ വേണ്ടാണ് ഇവിടെ ജനങ്ങൾ കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി വാങ്ങിച്ചാ മേടിക്കാൻ നിൽക്കുക. മേടിക്കാൻ നിൽക്കുക, ടോക്കൺ കൊടുത്തോണ്ടിരിക്കുക. കണ്ടില്ലേ ടോക്കൺ 100 എന്റെ 100 100 പറഞ്ഞാ ഒന്നേന്ന് തുടങ്ങുന്നതാ. ഒന്നേന്ന് തുടങ്ങുന്നതാ എങ്ങനൊക്കെ ഉണ്ടെന്നുള്ളതോ പശപ്പനാന്നോ നീ എങ്ങനൊക്കെ ഉള്ളതെന്ന് അറിയത്തില്ല. നമുക്ക് ചെന്ന് വെച്ചു നോക്കി എന്നാലും അത് കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെ. കിട്ടിയോ കൂപ്പൺ കിട്ടിയോ? ഹാപ്പി ആണോ? എവിടെയാ വരുന്നേ? എല്ലാരും ഇവിടെ നല്ല കാര്യമായിട്ട് അരി വിതരണം നടക്കാൻ വേണ്ടി കൂപ്പൺ അയച്ചോണ്ടിരിക്കുകയാണ്. കൂപ്പൺ മാത്രമല്ല 2000 രൂപയും കൂടി ഇപ്പം വന്നു എല്ലാവർക്കും. ആ വന്ന് എന്താക്കാൻ 2000 രൂപയുടെ ഇപ്പം വന്നു അരി വാങ്ങി കാശ് ഉണ്ടാക്കണ്ട, അതും വന്നു അരിയും വന്നു. അരിയും 2000 രൂപ വെച്ച് എല്ലാം കിട്ടാനുള്ള കിട്ടി. ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വന്നേ 2000 രൂപ. ഞാൻ ഇപ്പൊ 2000 രൂപ വാങ്ങിക്കുന്നത്. ബെഞ്ചില്ല, ബെഞ്ചെല്ലാം കാൻസലായി, കാൻസലാക്കി ബെഞ്ച്. എന്നെ ഞാൻ പറയുമ്പോ കാണിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധമാണ്. അത് വെച്ചോളാം, അത് വെച്ചോളാം. നമ്പർ അതൊക്കെ നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തതിന് ശേഷം മതി നമുക്ക്. അതൊക്കെ പറയാം, അതൊക്കെ കുഴപ്പമില്ല. ജനങ്ങൾക്ക് കൊടുക്കട്ടെ, ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കട്ടെ അല്ലേ. അതായത് ഇപ്പോ ഒരു ഒരാളെങ്കിലും ചോദിച്ചേ, ഇതിപ്പോ ഈ ചിറ്റാർ പഞ്ചായത്തിലേക്ക് മാത്രമാണ് ഇത്, ഓരോ വാർഡ് തരത്തിൽ പഞ്ചായത്തിലേക്കാണ് ഇത് മൊത്തത്തിൽ വന്നത്? എല്ലാരും കൂടെ എല്ലാവർക്കും കൂടെ ഉള്ളതാണല്ലേ. ഓക്കെ ഓക്കെ. അച്ഛനെ കഴിക്കുന്നു അജയ്, എന്താണ് അരിയൊക്കെ തരുന്നു? എന്താണ് രണ്ടുമൂന്ന് പറ എന്തോ അല്ല ഈ അരിയപ്പ ഇതിനെ പറ്റി താല്പര്യോ? എല്ലാം കൊണ്ടും താല്പര്യം അല്ലേ. അപ്പൊ എന്തായാലും ഒരുപാട് പേര് അപ്പൊ നീണ്ട ക്യൂ ഇങ്ങനെ ഇത് ഇടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 800 പേരാണ് ഏകദേശം. എങ്ങനെ ജില്ലാധ്യക്ഷൻ വരുന്നു? ജില്ലാധ്യക്ഷൻ അല്ലേ. ഓക്കെ 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 ഓക്കെ. വലിയൊരു കാര്യം, വലിയൊരു വലിയൊരു സംഭവം തന്നെയാണ് ചിറ്റാറിനെ സംബന്ധിച്ച് ഇങ്ങനെ സംഭവം. അതായത് കൊടുക്കുന്നത് കേട്ടതേ ഉള്ളൂ, പക്ഷേ എന്നാൽ ഇവിടെ വന്ന് റിയാലിറ്റി അത് കണ്ട പേര്, അത് വലിയൊരു കാര്യം തന്നെ. പാലക്കാട് വന്നപ്പോ പാലക്കാട് ഉള്ളൂ എന്ന് പറഞ്ഞു. നിമിഷം നേരം ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ചിറ്റാറിന്റെ ഈ ഗ്രാമപ്രദേശത്ത് തന്നെ വന്നില്ലേ, ഇത്ര വനമേഖലയായിട്ടുള്ള ഈ പ്രദേശത്ത് വരെ ഇത് എത്തിയെങ്കിൽ അത് വലിയൊരു സംഭവം. തുടർന്ന് ഇതിലും ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തി പകരുവാൻ ഇവിടെ ജനങ്ങൾ ഓരോരുത്തരും അവരുടേതായ പിന്നെ കർത്തവ്യങ്ങളുണ്ടല്ലോ, അത് പൂർത്തീകരിച്ചാൽ ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ തന്നെ ഒരു വലിയ വികസനങ്ങൾ കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയും എന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ. അപ്പൊ എന്തായാലും വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിട്ടിയോ കൂപ്പൺ? കിട്ടിയോ? ആ കൂപ്പൺ കിട്ടി. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോന്ന്? എവിടുന്ന് വരുവാ? മമ്പലാവിൽ നിന്ന്. ആ മമ്പലാവിൽ നിന്ന് വരെയാണ് അരി വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. മുമ്പേ കണ്ടതുപോലല്ലോ, ഭയങ്കര ഇടിയാണല്ലോ ഇപ്പോ. 2000 രൂപ കിട്ടിയോ? ഉണ്ടോ? 2000 കിട്ടുന്നുണ്ടോ?
വന്നിട്ടുണ്ട്. അത് എന്റെ പേരിലല്ല, ഞങ്ങളുടെ കെട്ടിയവന്റെ പേരില്. അപ്പൊ അതിന്റെ ചെന്ന് നോക്കിയാ മതി. ആ മതി, വേണ്ട, ഞാൻ കണ്ടു വന്ന. രണ്ടായിരം വന്നിട്ടുണ്ടെന്നാണ്. അതായത് പ്രായമായ ആൾക്കാർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അരി അരി ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈ ടോക്കൺ ഒന്ന് കൊടുത്തിട്ട് ചെറിയ ചെറിയ കൊടുക്കാതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും എങ്ങനെ പറഞ്ഞോ, അരി അരിയാ, അരി ഇപ്പൊ തരും, അരി തരും. എന്താ പറഞ്ഞ, അരി വൈകി നിൽക്കുവാണോ? അരി വൈകി നിൽക്കുവാണോ? ടോക്കൺ വാങ്ങിച്ചോ, ടോക്കൺ വാങ്ങിച്ചോ. ആരാ ആരാ ആരാ? അപ്പൊ എന്തായാലും എല്ലാരും വരികയാണ്. എല്ലാരും അച്ഛാ അരി 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 കൊടുക്കുന്നു. എന്ത് സർക്കാരിന്റെ അരി? അച്ഛാന് ടോക്കൺ വാങ്ങിച്ചല്ലേ, അങ്ങോട്ട് നമ്പറും കൊടുത്ത് ടോക്കൺ വാങ്ങിക്കും. 20 കിലോയ്ക്ക് 29 രൂപ, 10 കിലോ 290 രൂപ അല്ലേ? ലൈവ് കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ചിറ്റാറിനെ സംബന്ധിച്ച്, നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തെ സംബന്ധിച്ച് അല്ലേ, ചെറിയ ഗ്രാമത്തെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. എല്ലാവരും എഴുന്നേരുന്നുണ്ട്. നമ്മുടെ ഭാരത് സർക്കാരിന്റെ ഭാരത് റൈസ് എന്ന് പറഞ്ഞ പേരിലാണ് സാധനം വന്നിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഭാരത് സർക്കാർ ഇവിടുത്തെ സ്ഥലത്ത് ഒരുപാട് ചങ്കുകളുണ്ട്. എല്ലാരും അറിഞ്ഞുകിട്ട് വരുന്നേ ഉള്ളു തോന്നുന്നു. ഫോണിലൊക്കെ ഇട്ടതേ ഉള്ളൂ. അപ്പൊ എല്ലാരും എല്ലാ സമയത്തും അറിയണമെങ്കിൽ ഫോണൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ആങ്ങമൂഴി ആങ്ങമൂഴി നമ്മളെ അടുത്ത പഞ്ചായത്തിൽ വരുന്നതല്ലേ. വന്ന് 10 രൂപ ലാഭം കിട്ടി അത്രയും നല്ലത്. പാവപ്പെട്ടവന് ജീവിക്കാൻ മോഡി ചെയ്യുന്ന ഒരു സഹായം. മോഡിയുടെ ഗ്യാരണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അരി വെച്ച് നോക്കി കഴിയുമ്പോ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ജില്ലാ നേതാവ് വരും അല്ലേ? കുറച്ച് കഴിഞ്ഞ് വന്നാലും ചോക്കൻ വാങ്ങിച്ചില്ലേ? ഫോൺ നമ്പർ കൊടുത്തോ. ആ ഫോൺ നമ്പർ കൊടുത്തോണ്ട് ഇപ്പൊ പറയാം. ഇപ്പൊ പറയാം. ഇതോ ഇതാ. പിന്നെ 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 അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പൊ ഒരുപാട് പേര് വരുന്നുണ്ട്. നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നികുതിപ്പണം ആണ് എല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള രാജ്യം അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രധാന നമ്മുടെ മോദിജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ഇത് കാര്യങ്ങൾ നല്ല ഉഷാറായിട്ട് തീരട്ടെ, ഉഷാറായിട്ട് വരട്ടെ. അപ്പൊ ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് അവരും അവരും കാറ് വാദ്യണ്ട്. ₹10 കിലോ 29 290 ആണ്. അപ്പൊ 29 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ യോ കമ്മേന അത് ഗാവ്മെ കിത്ര ഫേമിലേക്കാ? മേരാ ഗാവ് ഏ ചാവൽ നഹീ, മേരാ ഗാവ് മേ വോ ജോ ചാവൽ മിൽതാ ഹൈ 50 രൂപയ 50 വോ അച്ഛാ വാലാ ചാവൽ അച്ഛാ 50 രൂപയ കാ ഏ ഇധർ കാ കേരള കാ നാ കേരള ആദ്മി ലോഗ് ദൂസരാ മിനി കേ ചാവൽ മിൽതാ വോ അച്ഛാ വാലാ ഹൈ അച്ഛാ വാലാ ഹൈ വോ ബഹുത് ടേസ്റ്റ് ഔർ ഏ കേരള ആദ്മി ലോഗ് ഐസാ വാലാ ചാവൽ കേരള മേ ഐസാ ചാവൽ ഐസാ ഐസാ ചാവൽ ആ ബാബു ക്യൂ കിധർ ഹൈ ആസാദ് കിധർ ഹൈ ആസാദ് അരി വായിക്കാൻ വന്നിരിക്കുകയാണോ? അരി വായിക്കാൻ വായിക്കല കാണാൻ വായിക്കുന്നില്ല. വായിക്കാം. അപ്പൊ എന്തായാലും എല്ലാരും ഇപ്പൊ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിങ്ങിനാണ്. എപ്പോഴാ തുടങ്ങുന്നത്? അപ്പോൾ നമ്മുടെ പരിപാടി ഇപ്പോൾ ഉടനെ തന്നെ തുടങ്ങും. ജില്ലാ അധ്യക്ഷൻ വരുന്ന താമസം വരുന്ന ഒരു സമയത്ത് ഓൺ ദ വേയിലാണ്, വലിയ താമസം
അദ്ദേഹം എത്തുന്നതാണ്. എത്തിയതിനു ശേഷം ഉദ്ഘാടനത്തിന് ശേഷം അരി വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ടോക്കൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 800 ബാഗുകളാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. പച്ചിത്താറ് ഗ്രാമപഞ്ചായത്തിലുള്ള ഒരുപാട് പേർക്ക് ഇതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഒരുപാട് ഭാഗങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കൈത്താങ്ങുകളൊക്കെ നൽകുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും മുഖപക്ഷം നോക്കാതെ എല്ലാവർക്കും കൊടുക്കുന്ന ഇരിക്കട്ടെ. മോദിജിക്കൊരു ലൈക്ക് നമ്മുടെ അരി അരി കൊടുത്തോണ്ടിരിക്കുന്നില്ല. 50 രൂപയാണ്. ഇപ്പോ ഇതിപ്പോ 800 പേർക്ക് കൊടുക്കുമല്ലേ? ഇത് കഴിഞ്ഞ അടുത്ത ഇനിയും സുഖത്തോട് പഞ്ചായത്തിലുള്ള അടുത്ത ദിവസങ്ങളിൽ സുഖത്തോട് പഞ്ചായത്തിലും മൈനപ്പുറയും മലയാളപ്പുഴയും എല്ലാം നമ്മുടെ എല്ലാം നമ്മുടെ അടുത്ത് കിടക്കുന്ന എല്ലാ പഞ്ചായത്തിലും ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കഴിയേണ്ടത് പൂർണ്ണമായിട്ടും എല്ലാ പഞ്ചായത്തിലും സ്ഥാനത്തുള്ള നേരത്തെ പാലക്കാട് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള രൂപമാണ്. പക്ഷേ അതിപ്പോ ഗ്രാമങ്ങൾ തോറും എത്തിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നരേന്ദ്രമോദി സർക്കാരാണ് ചെയ്യുന്നതേ പറയുന്നത് ചെയ്യും. എന്തായാലും കടയിൽ ഏകദേശം 50 രൂപയോളം വരെയാണ് ഈ ഒരു 50-55 രൂപ ആ റേഞ്ചിൽ എന്നിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കും. ഒരു 29 രൂപയ്ക്ക് അരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഒരു 2 മാസം സുഖമായിട്ട് അതെ 2 പേരെ ഉള്ളെങ്കിൽ സുഖമായിട്ട് 2-3 മാസം സുഖമായിട്ട് കൊടുക്കും. അതായത് കേന്ദ്ര സർക്കാര് നമ്മൾ അരി മാത്രമല്ല, ഒരു മനുഷ്യന് വേണ്ട ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും, കുടിവെള്ളം സൗജന്യമായിട്ട് ജലജീവൻ മിഷൻ പദ്ധതി, അതുപോലെ തന്നെ റേഷൻ കടകളിലൂടെ പലവ്യഞ്ജന സാധനങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുന്നു. ഒരു സാധാരണപ്പെട്ടവന് ഒരു അസുഖം വന്നാൽ അവന് ആവശ്യമായിട്ടുള്ള ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം 5 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ്, അതുപോലെ തന്നെ പെട്ടെന്നൊരു അപകടം വന്നാൽ നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി 280 രൂപയ്ക്ക് നമ്മുടെ ഇൻഷുറൻസ് പദ്ധതികളാണ്. അങ്ങനെ ആയിരക്കണക്കിന് പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. സാധാരണപ്പെട്ടവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഭരിക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. വരും ദിവസങ്ങളിലും ഒരുപാട് കർമ്മ പദ്ധതികൾ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കുമെന്നാണ് വളരെയധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്തായാലും സ്ഥലത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാര്യമായിട്ടാണ് ജനങ്ങൾക്ക് ഒരു നേരത്തെ അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ്. സേത്തോട്ടിന്റെ മണ്ണിൽ നിന്ന് ഇതാ തിരിച്ചതാ സേത്തോട്ടിന്റെ മണ്ണിൽ നിന്ന് ഈ ഒരു അതായത് കാരണം പാലക്കാടാണ് കൊടുത്തോണ്ടത് ആദ്യം. അപ്പോൾ ജനങ്ങൾ എല്ലാവരും പറഞ്ഞു പാലക്കാട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതിപ്പോൾ എത്തിയപ്പോൾ എന്താണ് സേത്തോട്ടി അതായത് വേറൊരു പഞ്ചായത്തിൽ വന്നാണ് സേത്തോട് പഞ്ചായത്തിൽ നിന്ന് ചിറ്റാർ പഞ്ചായത്തിലേക്ക് വന്നാണ്. അപ്പോൾ എന്താണ് ഇതിനെ പറ്റിയ ഒരു പാലക്കാട് മാത്രമേ കൊടുക്കുന്നുള്ള ദുഷ്പ്രചരണം അവർ നടത്തി കഴിഞ്ഞപ്പോൾ ഇത് പാലക്കാട് മാത്രമല്ല കേരളത്തിലെല്ലായിടത്തും യാതൊരു ലാഭേച്ഛം നോക്കാതെ അതായത് രാഷ്ട്രീയം നോക്കാതെ സാധാരണക്കാരന് പ്രയോജനമാകുന്ന നിലയിൽ കൊടുക്കുമെന്നുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഗ്രാമം നമ്മളൊരു 19 ജില്ലയുടെ ഒരു ഉൾപ്രദേശത്താണ്. എന്നിട്ട് പോലും ഇവിടെ എത്തിക്കുക എന്ന് പറയുമ്പോൾ ആ സാധാരണക്കാരുടെ അല്ല ഗ്രാമത്തിലുള്ള ആളുകളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ആ ഒരു താല്പര്യവും അവരെ കേരള സർക്കാരിന്റെ സപ്ലൈക്കോടി കൂടിയുള്ള സാധനങ്ങൾ ലഭ്യമല്ലാത്ത അല്ലെ വില കൂടുതൽ കൊണ്ട് ആളുകൾ മാറി നിൽക്കുമ്പോൾ സാധാരണക്കാരിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ആരെന്ത് പറഞ്ഞാലും കൃത്യമായി എത്തിക്കേണ്ടത് തന്നെയാണ് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല രീതിയിലാണ് ആൾക്കാരെല്ലാം സഹകരിക്കുന്നത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇപ്പൊ കൂപ്പൺ കൊടുത്തോണ്ടിരിക്കുക. കിട്ടിയോ? ആര് വായിക്കാൻ കിട്ടിയോ? എനിക്ക് വയ്യ. അപ്പൊ ഇത് പൊടിക്കും അല്ലേ? അതല്ലേ. അപ്പൊ എന്തായാലും വെയിറ്റിംഗിലാണ്. ജില്ലാ നേതാവ് വരാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. വേറെ നേതാവ് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഉദ്ഘാടനത്തിന് ശേഷം അരി വിതരണം തുടങ്ങുന്നതായിരിക്കും. അപ്പൊ അതിന് മുന്നേ വന്ന് ടോക്കൺ വാങ്ങിക്കുന്നതാണ്. ടോക്കൺ പക്ഷെ 800 ബാഗ് ഉണ്ടെന്നാണ് കേൾക്കുവാനിടയായത്. അരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അരി
ഒരു ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അതായത് വലിയൊരു കാര്യമാണ് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അരി കൊടുക്കുന്ന ഒരു ആ എന്നാ ഉച്ചേ ആ എന്നാണ്ട് അരി കൂപ്പൺ കിട്ടിയോ? കൂപ്പൺ കിട്ടിയോ? ഇപ്പഴേ കൊടുക്കല്ലോ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് ജില്ലാ നേതാവ് കൂടെ വന്നിട്ട് ഉദ്ഘാടന ശേഷമേ കൊടുക്കത്തുള്ളൂ. അന്നേരം കൊടുക്കത്തുള്ളൂ. ബിരിയാണി വെക്കാൻ എന്തായാലും വേട്ടോ, നമുക്ക് നല്ലൊരു കാര്യമല്ലേ അരി ആഹാരം തരുവാന്ന് പറഞ്ഞതെ. ഏകദേശം 55 രൂപ വിലയുള്ള സാധനമാണോ? മേടിച്ചോ? ഞാൻ വാങ്ങിച്ചില്ല. അല്ല എല്ലാവരും മേടിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, പറഞ്ഞു കേട്ടിപ്പോ എല്ലാ അറിവല്ലേ ഉള്ളൂ. അല്ലോട്ട് പോവാ, കുറച്ച് കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ ഇറങ്ങി വരാം. എന്താ ഇത് കൂപ്പൺ വാങ്ങിച്ചോ? എന്താ ഈ നോക്കുന്നത്? കൂപ്പൺ ഒക്കെ വാങ്ങിച്ചോ? സന്തോഷം ഉണ്ടോ? 2000 വന്നോ? 2000 ചെക്ക് ചെയ്തോ? ഒരു ചേട്ടൻ പറഞ്ഞു 2000 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. അല്ല, എന്റെ മൊബൈലിൽ കയറിയിട്ടുണ്ട്, ഞാൻ എടുത്തില്ല. അപ്പൊ ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് ചുരുക്കം അല്ലേ? കുഴപ്പമില്ല, ഒരു ഗുണം ചെയ്യുമ്പോൾ ഒരു ദോഷം ചെയ്യും, അത്രേ ഉള്ളൂ. അത് എല്ലാരും എന്താണ് ദോഷം? ആവശ്യമില്ലാത്ത പള്ളികളൊക്കെ തകർക്കുന്ന അത് ഒരു ഇതല്ലേ? പള്ളിക്ക് പള്ളിയെടുക്കും മണ്ടേ കയറി 10 മണിക്കുന്ന അത് ജാതിമതം. മനുഷ്യനെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം. കാരണം അതിപ്പം എനിക്ക്, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് ആ എന്റെ പള്ളി ഒരു മുസ്ലിമാണെന്ന് അതിനെ തകർക്കാൻ പാടില്ല. അതേ ഉള്ളൂ. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ അത് വളരെ മോശമാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്ന് കരുതിയാൽ ഇവിടെ ഇപ്പം അയ്യടം പഴത്തിന്റെ ഒന്നുമല്ല, പി സി ജോർജ് മോനോ ഞങ്ങൾ വോട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. പി സി ജോർജ് മോനോ ഇവിടെ സ്ഥാനാർത്ഥി ആണെ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും ഞങ്ങള് വേറെ ആരാധനത്തെയില്ല, വോട്ടിനാരത്തെയില്ല. ഒരു പാർട്ടി കൊടുക്കുന്നു. അവസ്ഥയാണ്, മനുഷ്യന്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അല്ല, ഇവിടെ ജാതിക്കും മതത്തിനും യാതൊരു, കാരണം ഇപ്പൊ തേൽവിയാണെന്നല്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. എല്ലാവരും മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നമ്മുടെ നാട്ടിലെ. അതിപ്പം അവിടെ പള്ളിയുടെ ഇടിച്ച് പൊളിക്കുന്നു, ആ മുസ്ലിം പള്ളി ഇടിച്ച് പൊളിക്കുന്നു, ക്രിസ്ത്യാനിയുടെ പള്ളി ഇടിച്ച് പൊളിക്കുന്നു, അതൊക്കെ തെറ്റായ ഒരു ഭാഗമാണെന്നുള്ളത് എന്റെ അഭിപ്രായത്തിൽ. കാരണം നമ്മളിപ്പം അറിവില്ലാത്തതൊക്കെ ആയിരിക്കും അഭിപ്രായം. ഈ പറഞ്ഞിടത്ത് നമ്മൾ കാണുന്നില്ലല്ലോ എല്ലാം. അല്ല, ഇവിടെ ചെറിയ വീഡിയോയിലൂടെ ഒന്ന് പറയാറ് കുറെ കാര്യങ്ങൾ പറയാറ്, ഫാക്ട്സ് അദ്ദേഹത്തിന്റെ ലൈഫിലെ കുറെ കാര്യങ്ങൾ പറയാറ്. ഞാൻ ചോദിക്കുന്നു, നല്ല വശമുണ്ട്, തീയ വശമുണ്ട് എന്ന് പറഞ്ഞു. നല്ല ഒരുപാട് ചെയ്യുന്നുണ്ട്, നല്ല ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. വരുന്ന ഒരുപാട് പദ്ധതികൾ, നല്ല നല്ല പദ്ധതികൾ. ഇപ്പം 100, 100, 99 നല്ല കാര്യം ചെയ്ത് ഒരു മോശം ചെയ്തിരുമ്പോൾ 99 പോവും. അവിടെയാണ് അതിനകത്തെ പരാജയം. കാരണം 100 കാര്യം ചെയ്യുന്നതിൽ 99 നല്ലതാണ്, ഒരെണ്ണം മോശമായിട്ട് വന്നാൽ അതേ കേൾക്കാനുള്ളൂ. നല്ല കാര്യമല്ലേ ഈ ഒരു അരി കൊടുക്കുന്നത്? നല്ല കാര്യം. അരി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 2000 രൂപ പെൻഷൻ അക്കൗണ്ടിൽ വരുന്നു. കേന്ദ്രത്തിന്റെ അരി ഇല്ലാതെ വന്നപ്പോ സ്വാഭാവിക പ്രധാനമന്ത്രി, ഈ പ്രധാനമന്ത്രി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ തന്നെ, മോദി. അതെ, നരേന്ദ്രമോദി. അതെ, വലിയ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം അതൊരു എല്ലാവർക്കും ഒരു ആശങ്കയാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. അരി അരി കിട്ടിയോ? നരേന്ദ്രമോദിയുടെ എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് അരി വന്നപ്പോ എല്ലാവർക്കും ഒരു പുച്ഛായിരുന്നു. റേഷൻ കടക്കിടെ കേന്ദ്രത്തിന്റെ അരി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും കളത്തിലും കളം നിറയെ അരിയും പെണ്ണുങ്ങൾക്ക് വളരെ സന്തോഷം, വീട്ടിലെല്ലാം വളരെ സുഖമായിരുന്നു. ഇപ്പൊ അരിയില്ലാതെ വന്നപ്പോഴത്തേന് ആകെ പ്രയാസമായി. ഈ ഇവിടുത്തെ അരി കൊണ്ട് മാത്രം, വേഷം കൊണ്ട് മാത്രം തികയാത്ത ഒരവസ്ഥ പൊതുവെ നിലനിൽക്കുക. പിന്നെ ഞങ്ങളുടെ മേഖല മുമ്പ് പറഞ്ഞ പോലെ കൊടുമുടി മേഖല, അതുപോലെ ആദിവാസി മേഖലകളിൽ പഞ്ചായത്ത് പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഉണ്ടോ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ വേനലായാൽ വെള്ളമില്ല. അപ്പൊ ജലജീവൻ പദ്ധതി എന്ന് പറഞ്ഞിട്ട് പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതിനോട് പ്രായോഗികമായി നടപ്പാക്കിയിട്ടില്ല. നടപ്പാക്കാതെ വന്നതിന്റെ ബുദ്ധിമുട്ടാണ് ഒരു വശത്ത്. മറ്റൊരു വശത്ത് കാട്ടുമൃഗമെന്നും പറഞ്ഞിട്ട് പ്രശ്നം. കാട്ടുമൃഗങ്ങൾ കയറി ഉള്ള കൃഷിയെല്ലാം നശിപ്പിച്ച്, നാരായണക്കല്ല് പിടിപ്പിച്ച്, ഒരു തരത്തിൽ മുമ്പോട്ട് പോകാൻ നേരാത്ത നേരം അത് ജീവന ഭീഷണി. കുട്ടികളെ പലക്കുറിച്ച് വിടാൻ പറ്റിയത് പേടിച്ചിട്ട്, പന്നിയാണോ പട്ടിയാണോ പിന്നെ ആനയാണോ കടുവയാണോ എപ്പോഴും ഏത് സമയത്തും വരാവുന്ന സാഹചര്യം. അതിനുപരിയാണ് വീട്ടിൽ വന്നാൽ അരിയില്ല, കഞ്ഞി കുടിക്കാനൊന്നും വൃത്തിയില്ല, ഈ വേനലൊക്കെ ആയതുകൊണ്ട് ചെറുപ്പക്കാർക്കൊന്നും പണിയില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു സാഹചര്യത്തില്
ഈ അരിയെങ്കിലും എല്ലാ വാർഡുകളിലും എത്തിക്കാനുള്ള ഒരു സംവിധാനം അത് വളരെ അത്യാവശ്യമായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ബന്ധപ്പെട്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ അവരുമായി അതിൻ്റെ കേന്ദ്ര നേതൃത്വമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് എല്ലാ വാർഡുകളിലും ഒരു നിശ്ചിത സമയം വെച്ച് മാസത്തിലൊന്നോ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ സമാന്തരമായ ഒരു സ്റ്റോറോ റേഷൻ കടയ്ക്ക് സമാനമായി കേന്ദ്രത്തിൻ്റെതായിട്ട് സ്റ്റോർ തന്നെ പഞ്ചായത്ത് ലെവലിൽ അല്ലെങ്കിൽ വാർഡ് തലത്തിൽ ഉണ്ടാക്കിയാൽ അത് ഞങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇപ്പോൾ ബി ജെ പിയോട് പലതരത്തിലുള്ള വിരോധം ആളുകൾ നിൽക്കുകയാണ്. അപ്പോൾ ജാതി അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത് ജാതിയാണ്. മുസ്ലിം പിന്നെ ബിരുദ്ധരെ ക്രിസ്ത്യൻ ബിരുദ്ധരെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണങ്ങൾ ഇപ്പോഴും കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ കൂടും. അപ്പോൾ ആ നിലയ്ക്ക് ജനങ്ങളിലേക്ക് അതിൻ്റെ ഗുണം നേരിട്ടെത്താനുള്ള സംവിധാനം കുറച്ചുകൂടെ ശക്തമാക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുക. അപ്പോൾ ആ നിലയ്ക്ക് പ്രവർത്തനം സിവിൽ കോഡ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇപ്പം ഈ പലക്കുടത്തിലെ വിഷയങ്ങളിൽ സ്കൂളുകളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ കുട്ടികൾക്ക് പിന്നെ ഈ ഉണ്ടാകുമ്പോൾ ജാതി ചോദിച്ചല്ലേ സർട്ടിഫിക്കറ്റ് ജാതി എഴുതേണ്ട ഗതികേട് ഉണ്ടാകുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മിശ്രഭാഗം പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രോത്സാഹിപ്പിച്ചുണ്ടാകുന്ന കുട്ടിക്ക് എന്ത് ജാതി എഴുതി വെക്കും? അപ്പം ഈ പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെയാണ് ജാതിയും പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം ആ ഒരു നില മാറിയിട്ട് എല്ലാവർക്കും തുല്യത അങ്ങനെ ഒരു നിലയിലേക്ക് ഏകീകൃത സിവിൽ കോഡ് ചെന്നെത്തും എത്തിക്കും. അതാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. പക്ഷെ ഒരിക്കലും അങ്ങനെ നാം ആകരുത് എന്ന് വിചാരിക്കുന്ന ഒരു ദുഷ്ടശക്തി ഏതോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഡെവലപ്ഡ് ആയിട്ട് ഒരു കൺട്രിയിൽ സിവിൽ കോഡ് കൊണ്ടുവരണമെന്നാണ് ചേട്ടൻ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഇപ്പോ പിന്നെ ഈ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം തന്നെ ഈ കുടികളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഈ പിന്നെ ജിഹാദ് പോലുള്ള പ്രശ്നം ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ അത് തട്ടിക്കൊണ്ട് നേരിട്ട് കടത്തിക്കൊണ്ട് പോകലല്ലാതെ തന്നെ അവരെ വശീകരിച്ചുകൊണ്ട് പല രൂപത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ സാമ്പത്തികത്തിന്റെ പോരായ്മ. പാവപ്പെട്ട വീടുകളിൽ നിന്നാണ് ഈ കുട്ടികൾ അധികവും ഈ മേഖലയിലൊക്കെ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ മതപരിവർത്തനവും. എന്ന് വെച്ചാൽ അത് ഭീകരത ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകുന്നുണ്ട്, പ്രലോഭനം കൊണ്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ രാജ്യവ്യാപകമായിട്ടുണ്ടാകുന്ന ദുരന്തം ഈ പാവ ആളുകൾക്ക് അറിയത്തില്ല. മനസ്സിന്റെ പിന്നിൽ നിൽക്കുന്ന ഈ ശക്തികളുണ്ട്. ആ ശക്തികളെ തിരിച്ചറിയാതിരിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഒഴിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിന് ഒറ്റക്കെട്ടായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് അവർ പലവിധമായ തന്ത്രങ്ങളും പ്രയോഗിക്കുകയാണ്. അപ്പം ഇതിനെല്ലാം അതിജീവിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല കേന്ദ്ര സർക്കാരിനും പ്രതിനിധാനം ചെയ്യുന്ന ബി ജെ പി പ്രവർത്തകർക്കും ഉണ്ട്. അപ്പോൾ അവരത് വേണ്ട വിധം ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് ഇവിടെയും തയ്യാറാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ വാർഡുകൾ തോറും പിന്നെ ഒന്നെങ്കിൽ കേന്ദ്രത്തിന്റെ സമാന സ്റ്റോർ അല്ലെങ്കിൽ പിന്നെ റേഷൻ കടയ്ക്ക് സമാനമായിട്ടുള്ള സംവിധാനം പഞ്ചായത്ത് ലെവലിലും ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടിരിക്കും. അപ്പൊ എന്തുകൊണ്ട് വന്നാലും ഈ ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ചെയ്യുന്ന ആ ഗുണങ്ങൾ അത് വേണ്ടത്ര ഫലപ്രദമായി എത്തുന്നില്ല. അതെത്തിക്കുക എന്നുള്ളതാണ് ഈ സംഘടനാ പ്രവർത്തനം ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശമാണ് എനിക്ക് വെക്കാനുള്ളത്. അപ്പൊ ഇത് ഏറ്റവും നന്നായി. കാരണം ഇരിക്കുന്ന ആളുകളിൽ മുഴുവൻ ബി ജെ പിക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ അങ്ങനെ ജാതി എന്നോ മതമൊന്നും എല്ലാം ഒറ്റക്കെട്ടാണ് അല്ലേ? അല്ലേടാ, കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ജാതി എന്നോ മതമൊന്നും ഒന്നും എല്ലാവരും ഒറ്റക്കെട്ടാണ്, സ്ട്രോങ് ആയിട്ട് നിന്നാണ് കാര്യങ്ങള്. അതൊരു വലിയ കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച്. അതായത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള കേരള എന്ന് പറയുന്ന ഈ ഒരു നാട്ടില് ഒരു ജാതിക്കും മതത്തിന് അധികം മേലെയാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. അപ്പൊ എന്തായാലും അരി കൊടുക്കുന്നുണ്ട്. ആ ഈ അരി കൊടുക്കുന്നതിനെ പറ്റി എന്താണ് ഒരു രണ്ട് വാക്ക്? അരി എന്നത് എല്ലാവരും കൊടുക്കാൻ നല്ലതാണ്, ഏറ്റവും നല്ല. അന്ന് മിലിറ്ററിയിലല്ലായിരുന്നു? മിലിറ്ററിയായിരുന്നു. അപ്പൊ എന്താണ് ഈ ഒരു ഭരണത്തെ പറ്റി പറയാൻ ചോദിക്കാറുള്ളത്? ഒരു രണ്ട് വാക്ക്. അല്ല, അന്ധകാലവും ഇന്ധകാലവും ഇന്നത്തെ കാലത്ത് ഇത്ര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ മിലിറ്ററിയില് അല്ലെങ്കിൽ ഡിഫൻസിലുള്ള ആൾക്കാർക്കൊക്കെ സുഖമാണ്, സന്തോഷമാണ്. വളരെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന അവരെ മുൻപന്തി നിൽക്കുന്നവരെ
അപ്പൊ എന്തായാലും എനിക്ക് ഇങ്ങനെ അരി കൊടുക്കും. ഇത് ആദ്യമായിട്ടുള്ള ചരിത്ര സംഭവമാണെന്ന് തോന്നുന്നു ഇങ്ങനെ അപ്പൊ എന്തായാലും കട്ട വെയിറ്റിങ്ങിലാണ് ഈ ഒരു പരിപാടിക്ക്. എന്തായാലും ഒരുപാട് നേരമായി, ഇപ്പൊ എല്ലാരും ഒരുപാട് പേര് വരുന്നുണ്ട്. 1 2 3 1 2 3 കൂപ്പം കിട്ടിയോ? കൂപ്പം കിട്ടിയോ? നേരെ ചെല്ല് ചെല്ല്. അപ്പൊ എന്തായാലും എന്നാണ്ടാ പറയൂ 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 ഒരുപാട് നല്ലതാണോ? പലരും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇവിടെ ജാതി എന്ന് പറഞ്ഞൊന്നുമില്ല, എല്ലാരും ഒറ്റക്കെട്ടാ. അതാണ് അവിടെയാണ് നമ്മള് അങ്ങനെ അത് പറയുന്ന നേരം നമ്മള് ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, ഉള്ളി നീതി നല്ല അരിയാന്നോ പന്നിയാന്നോ കഴിച്ചു നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരുപാട് പേരുണ്ട്. പിള്ളേരൊക്കെ അരി കഴിക്കാൻ വന്ന് നിൽക്കാണോ? എങ്ങനാ കൂപ്പൺ വാങ്ങിച്ചാ? കൂപ്പൺ എടുത്തോ? എന്ത് കൂപ്പൺ എന്ത്? 400 രൂപ അല്ലേ? പിള്ളേരൊക്കെ വന്ന് നിൽക്കുക. പിള്ളേരും പ്രായമായ കാരണവരും എല്ലാരും വന്ന് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അപ്പൊ എന്താ നമുക്ക് വെയിറ്റിംഗിലാണ്, അരി വിതരണത്തിന് വേണ്ടി വെയിറ്റിംഗിലാണ്. അപ്പൊ അരി ഇതാണ് സാധനം അല്ലേ? ഇതാണ് ഭാരത് റൈസ് അല്ലേ? പൊന്നിയരി പൊന്നിയരി എന്നാണ് റെസ്റ്റോറന്റ്. കൂൾ ഡ്രൈ പ്ലേസ് അല്ലേ? പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, എനർജി ഉണ്ട്, കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അയൺ, ഫാറ്റ്, ട്രാൻസ് ഫാറ്റ്, എല്ലാ സാധനവും ഉണ്ട്. കഴിഞ്ഞോ കൂപ്പ കൊടുത്തു? കഴിഞ്ഞോ? ഇനി ആളുകൾ വരുന്നേ ഉള്ളൂന്നല്ലേ? മാറി നിൽക്കുക. ഇക്കാട് കൂടെ കഴിഞ്ഞതിന് ശേഷം ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ, ജനങ്ങളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. നടന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ വരികയാണ്. അരി വാങ്ങിക്കുന്ന പറഞ്ഞോ പറഞ്ഞു, ഞാനും കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. ഗ്യാസ് പറഞ്ഞോ? ഗ്യാസിന്റെ ഫ്രീ ആയിട്ട് കിട്ടി. അരി വാങ്ങിക്കാൻ വന്നാണോ? അങ്ങോട്ട് പോയി നിന്നോ, അങ്ങോട്ട് പോയി നിന്നോ. കൂപ്പൺ സംഭവമാണ്. എങ്ങനാ കൂപ്പൺ? അങ്ങോട്ട് പോയി നിന്നോ, നമ്പറും പറഞ്ഞു കൊടുത്തോ. അത് വരട്ടെ, അത്രയും തന്നെ പുള്ളിയുടെ ഡെഡിക്കേഷൻ ഭയങ്കര. അപ്പൊ എന്തായാലും പുലിയേ നിങ്ങൾ ഇവിടെ എത്തിയോ? നിങ്ങൾ ഇവിടെ എത്തിയോ? എന്താണ് കാട്ടിലേക്ക് പോകുന്നില്ല? ചോദിക്കുന്നില്ലേ? ചോദിക്കുന്നില്ല? ഞാനല്ല, അതാണ് ചോദിച്ചേട്ടോ, അതാണ് ചോദിച്ചേട്ടോ. അത് നാട്ടിൽ തന്നെ ഇത് ഞാൻ പോകുന്നില്ല. ചോദിക്കില്ലേ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ 29 രൂപയ്ക്ക് അരി കിട്ടുകയാണ്, എന്താണ്? അത് ഏറ്റവും നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും സമൂഹത്തിലുള്ള ഈ ലോകത്തിന് ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 29 എന്നുള്ളത് അത് 30 ആയാലും ഏറ്റവും നല്ല കാര്യം. ഒരിക്കലും അരി കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഇതേ രീതിയിൽ തന്നെ അങ്ങോട്ട് ഇതിൽ കുറവ് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത്. ഇതേ രീതിയിൽ തന്നെ ഇനി അങ്ങോളം പോകാനോ പറ്റുമോ? അങ്ങനെ ഏറെ ഏറ്റവും നല്ല കാര്യം. ജനങ്ങളുടെ കയ്യിലേക്ക് തന്നെ വരണം, അല്ലാതെ പുട്ടടിച്ച് വീട്ടിൽ കൊണ്ടുപോകല്ല. ഓരോ വ്യക്തികളുടെയും ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് ഉള്ള കാര്യമാണ് സർക്കാർ ആയാലും നടത്തുന്നത്. മറ്റേ തരത്തിലായാലും ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അപ്പൊ എന്തായാലും ചിറ്റാറിലെ ഓരോ ടെറയിലുള്ള അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സാധനങ്ങളും ഇതേ തരത്തില് വിലക്കുറവ് ചെയ്ത് കൊടുക്കുക, ഈ ജനങ്ങൾക്ക് മൊത്തം എത്തിക്കുക എന്നുള്ളത്
ഏറ്റവും നല്ല കാര്യം. ഏറ്റവും നൂറ് രൂപ മുടക്കാതെ എനിക്കൊരു ഗ്യാസും കുറ്റി കണിത്തോട്ടി പോയി. ഇവിടുന്ന് എടുത്തുകൊണ്ട് വന്ന വണ്ടിക്കൂലി മാത്രമേ മുടക്കുള്ളൂ. മുടക്കുള്ളൂ. എന്റെ വീട് ഇപ്പൊ ഓൾറെഡി ഇരിപ്പുണ്ട്. ഇരിപ്പുണ്ട്. വേറെ ആരും കൊണ്ടുവരും. തരും. ഒരു ഒരു മെഴുകിരി മേടിച്ചു തരത്തില്ല. ഒരു മെഴുകിരി അല്ല. ഇപ്പൊ എല്ലാരും വീട്ടിലോട്ട് കൊണ്ടുപോകല്ലേ? എല്ലാരും വീട്ടിലോട്ട് കൊണ്ടുപോകല്ലേ? അല്ല, എല്ലാരും എല്ലാരും പുട്ടടിച്ച് വീട്ടിൽ കൊണ്ടുപോകല്ലേ? എങ്ങനെയും വെട്ടിപ്പിടിച്ച് നാല് കുടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ ഉള്ള പരിപാടികളാണ് തോന്നുന്നത്. ഓക്കെ, കിട്ടിയോ? കൂപ്പൺ കിട്ടിയോ? നാട്ടിലിപ്പോ മായം ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതിലെ എങ്ങനെ പുട്ടടിക്കാന്നുള്ള പ്ലാനിംഗ് ആണ്. ഭരണം വരുന്നതിന് പിന്നെ പ്ലാനിങ് ആണ്. ഇവിടുത്തെ സർക്കാർ ഇപ്പൊ അതിലിപ്പൊ ചെയ്യുന്നത് മോദിജി കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. അവര് അവരെ കണ്ടുപോടാർക്ക് അതിനെ പറ്റി നമുക്ക് ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു ചാനലിന്റെ നമ്പർ വേണം. തരാമല്ലോ. ഭർത്താവ് പീഡനം ആശുപത്രി കടക്കും പീഡനം. അപ്പൊ നമ്പർ ഇതാ. അവിടെ വന്ന അത് പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുക. ഞാനിപ്പോ ലൈവ് പോയി കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ? കുറച്ച് ഈ അരിയുടെ വിശ്വാസം തീർന്നോട്ട്. ആ കാണാം കാണാം. തരാം തരാം തരാം. ഇത് കഴിഞ്ഞിരുന്നു കഴിഞ്ഞിട്ട്. അപ്പൊ എന്തായാലും കണ്ടല്ലേ, എല്ലാരും വന്നിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് ജനരോക്ഷം കാണാം, ഒരു സൈഡിൽ നിന്ന് സന്തോഷം കാണാം മുഖത്ത്. അപ്പൊ എല്ലാ ടെറയിലുള്ള ആൾക്കാരും ഇപ്പൊ എത്തിയിരിക്കുകയാണ്. കണ്ടല്ലേ. ആ എന്നാ ഉണ്ട്? കിട്ടിയോ? കൂപ്പൺ കിട്ടിയോ? വലിയാരോ? ആ എന്നാ ഉണ്ട് വിശേഷം? എന്നാ ഒരു സന്തോഷം ഇല്ലാത്ത? നല്ല സന്തോഷം തരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു അരി കൊടുത്തേക്കുന്നു. ഇത്രയും കാണിക്കുന്ന പണി ലോകത്തിൽ ഇല്ല. പണിയാണ് കാണിക്കുന്നത്. എന്തായാലും അരി കിട്ടുന്നില്ലേ? വാങ്ങിക്കാം. കണ്ടോണ്ടിരിക്കല്ലാരും. അപ്പൊ എന്തായാലും ഇവിടെ എല്ലാരും, അതായത് എല്ലാ മനസ്സിലും വന്ന്, അതായത് നമ്മുടെ നാട് കേരളം എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി എന്ന് പറഞ്ഞില്ല. എല്ലാരും ഒറ്റക്കെട്ടാണ്. അച്ഛാ എന്നാ ഉണ്ട്? അരി അരി കൂപ്പൺ കിട്ടിയോ? കൂപ്പൺ കിട്ടി. എന്നാണ് ഒരു വാക്ക് പറയാനുള്ളത്? ഈ ഒരു സന്തോഷം കൊടുത്താ നല്ല കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പറഞ്ഞോളൂ പറഞ്ഞോളൂ. നല്ല കാര്യമാണ്. വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ലേ? ഇപ്പത്തെ ഇനി വരുന്ന ഇലക്ഷനെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ലതാരി ചെയ്താൽ അവര് ചെയ്യും. അത് തന്നെ, അത് തന്നെ. ഇപ്പോഴത്തെ ഒരു നിലവിലെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ കേരളം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ അറിയാൻ ഗുണ്ടായുസമാണ്. കൊല്ലും പരിപാടിയെടുത്ത് വെട്ടും. മറ്റേതാണ് കഴിഞ്ഞ ദിവസം ഒരാള് സംസാരത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. നിങ്ങള് വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഇന്നേ ഒരു കേട്ടതേ ഉള്ളൂ. ജനങ്ങൾ വരുന്നതാണല്ലോ. അതെല്ലാം ഇത് തന്നെ. അപ്പൊ ജീവിതത്തിൽ ഏറെ കഥ പറയാതെ കരിയും. അതൊരു പൊതു ചർച്ചയിൽ ഇരുന്നെങ്കിലും കഥ പറഞ്ഞത് നിങ്ങൾ അവിടെ നിന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോരാ. കാര്യം എല്ലാരും പിടിക്കും. നമ്മളിപ്പോ എനിക്കിപ്പോ നമ്മളെ സംബന്ധിച്ച് ഒരു പാർട്ടി ഇല്ല നമുക്ക്. കാരണം എല്ലാരും ബി ജെ പിക്കാർ വിളിക്കും, കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കും, കോൺഗ്രസ്സുകാർ വിളിക്കും, 2020 വിളിക്കും. ആര് വിളിച്ചാലും ജനപക്ഷം അങ്ങനല്ല. ജനപക്ഷം ജനങ്ങളുടെ കൂടെ, ജനങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അവരുടെ കൂടെ എന്താ ഉണ്ടാവും. നമുക്കൊരു പാർട്ടി എന്ന് പറഞ്ഞില്ല. പിന്നെ പറയേണ്ട എല്ലാം എല്ലാ തരത്തിലെ കാര്യങ്ങളും പറയും. ഉള്ളത് തുറന്നു പറയും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു പാർട്ടി എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യമില്ല. ഉണ്ടായിരുന്നു നേരത്തെ, അതൊക്കെ കളഞ്ഞു. ഉണ്ടായിരുന്നു നേരത്തെ, ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള പരിപാടിയില്ല. അദ്ദേഹം എത്തി ജില്ലാ പഞ്ചായത്ത്. പറഞ്ഞു 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 പറഞ്ഞു. നമസ്കാരമുണ്ട്. അയ്യോ അരി വൈക്കാൻ തിരുവനന്തപുരത്തുണ്ടോ? അങ്ങ് തലസ്ഥാന നഗരിയിൽ നിന്ന്. എന്താണ് പറയാനുള്ളത്? അത് നമ്മുടെ നേരം പറഞ്ഞു പറഞ്ഞു. അപ്പൊ എന്തായാലും പറഞ്ഞു പറഞ്ഞു രണ്ടു പറഞ്ഞു പറഞ്ഞു. കുഴപ്പമില്ല. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയാണ്. വളരെ കുറഞ്ഞ വിലയ്ക്ക്, അതായത് 20 ഒരു കിലോ അരി വേണമെങ്കിൽ 50 രൂപ 60 രൂപ കൊടുക്കണം. അപ്പോ അവിടെ നമുക്ക് 29 രൂപയ്ക്ക് ഒരു കിലോ അരി കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. ഇത് മാത്രമല്ല മേലിൽ എല്ലാ മേലിൽ അങ്ങോട്ട് എല്ലാ മാസവും
ഇതുപോലെ അപ്പൊ എന്തായാലും നമ്മുടെ ബഹുമാനീയനായ BJP ജയ് ബിജെപി ജയ് നരേന്ദ്ര മോദി ഹലോ, ആ ഇവിടെ ടൗണിലുണ്ട്, കൊടുക്കുന്നേ ഉള്ളൂ, കൊടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, വിളിക്കാം. അപ്പൊ എന്തായാലും ഒരുപാട് ജനങ്ങൾ വന്നിട്ട് അരി വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് പേര് അല്ലെ. അരി ഇത് കൊടുക്കുന്നതിനെ പറ്റി എന്താണ് ഒരു രണ്ടു വാക്ക് പറയാനുള്ളത്? പറഞ്ഞു. നരേന്ദ്രമോദിജിയുടെ അരിയോടും നേരെ പാവങ്ങൾക്കും എല്ലാവർക്കും നല്ല ഒരു സഹായമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ വിലപിടിപ്പുള്ള സമയത്ത് ഇത്ര അരി വില കുറച്ച് കിട്ടുന്ന വളരെ ഉപകാരമായിട്ടും കണക്കാക്കുന്നു. എല്ലാ ആൾക്കാരെയും സഹകരിപ്പിക്കാൻ ഞങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ആൾക്കാർ ആവശ്യം ഇഷ്ടംപോലെ പേര് വന്നിട്ടുണ്ട്. അരി വിതരണം ഇപ്പൊ ഉടനെ തന്നെ ആരംഭിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയ
പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വി എസ് സൂരജ്നെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ബാക്കി ഇവരെ കൂടിയിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടന കർമ്മത്തിലേക്ക് നോക്കി കഴിഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ വി എസ് സൂരജ് അഗ്രവൽ, പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള സന്തോഷ് പ്രിയനെന്ന് പുതുമാരായിട്ടുള്ള എന്നും, പാർട്ടിയുടെ ചിത്താർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പുതുമാനായിട്ടുള്ള ജി പി അഗ്രവൽ, പുതുമാനായിട്ടുള്ള വാർഡ് മെമ്പർ വിദേഷ് അഗ്രവൽ, പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നജിശേഖൻ അവരുകൾ, ന്യൂനപക്ഷ മോർച്ചയുടെ ഉപാധ്യക്ഷൻ മാത്യു ദിലീപ് അവരുകൾ, പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി ശരേഷ് നായർ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ ഇന്ന് പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ആ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാരാണ് മോദി സർക്കാർ. ഇന്നുള്ള ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾക്കറിയാം, ഓരോ മനുഷ്യന് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കുടിവെള്ളത്തിന് വേണ്ടി ക്ഷാമം അനുഭവിക്കുന്ന എല്ലാക്കായി ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഇന്ന് ചിറ്റാത്താവ് പഞ്ചായത്ത് അടക്കമുള്ള എല്ലാ പഞ്ചായത്തിലും ജലജീവൻ മിഷൻ പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാ ഭവനങ്ങളിലും സൌജന്യമായി കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സൌജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ, അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതികൾ, അങ്ങനെ വിവിധ ആയിരക്കണക്കിന് വരുന്ന പദ്ധതികൾ ഇന്ന് മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിൽ വിലക്കയറ്റത്തിന്റെ ഒരു കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇന്ന് 29 രൂപയ്ക്ക് അരി ഇന്ന് വിലക്കുകയാണ് സാധിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ ഒരുപാട് സമയമായി ഇങ്ങനെ അന്ന ചേർന്നിട്ടുള്ള നൽകാൻ, അതിനുവേണ്ടി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ആദരണീയനായ ജില്ലാധീശനെ സാധനം ക്ഷണിക്കുകയാണ്. മണ്ഡലാധ്യക്ഷൻ ശ്രീ ദേവ സമ്മേലപ്ര, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ അനിൽകുമാർ ശ്രീപേര, ശ്രീ സന്തോഷ് കുമാർ, പാട്ടാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മധുസൂദനൻ അവരകൾ, ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ വിദേഷ്, ശ്രീ മാത്യു ഫിലിപ്പ്, ശ്രീ സുഭാഷ് നായർ, ഇവിടെ സംഘടിതരായിരിക്കുന്ന നല്ലവരായിട്ടുള്ള നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാരത് അരിയുടെ വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ഈ അരി വിതരണത്തിന് വേണ്ടിയിട്ട് കുറെ നേരങ്ങളായിട്ട് ഇവിടെ കാത്തിരിക്കുന്ന ആൾക്കാരുള്ളതിനാൽ ഞാൻ കൂടുതൽ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 10 വർഷമാവുകയാണ്. ഈ കുറഞ്ഞ നാളുകളിൽ തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പട്ടിണി അകറ്റുന്ന ഒരു ഗവൺമെന്റായിട്ട് മോദി സർക്കാർ ഇന്ന് മാറിയിരിക്കുകയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടായ കാലഘട്ടത്തിലൊക്കെ തന്നെ അവരെ കൈപിടിച്ചുയർത്തിയിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി നാട്ടിൽ 84 കോടിയോളം ജനങ്ങൾക്കാണ്, 84 കോടിയോളം കുടുംബങ്ങൾക്കാണ് സൌജന്യമായിട്ട് മോദി സർക്കാർ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തത്. അരിയും പയറും പല വ്യഞ്ജനങ്ങളും അടക്കം ഈ നാട്ടിലെ ജനങ്ങളുടെ മതിയായിട്ടുള്ള അവരുടെ വിഷപ്പകറ്റാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷ്യധാന്യം വിതരണം ചെയ്ത പ്രധാനമന്ത്രിയാണ് നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി. അതിന്റെ ക്രെഡിറ്റ് മറ്റു പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒരു വെള്ളി രൂപ പോലും വാങ്ങിക്കാതാണ് നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി നമുക്ക് ഓരോരുത്തർക്കും ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കിസാൻ സമ്മാൻ നിധി രാജ്യത്ത് 12 കോടിയോളം കർഷകർക്കാണ് മോദി സർക്കാർ
അധികാരത്തിൽ വന്ന സമയത്ത് കിസാൻ സമ്മാൻ നിധി തുടങ്ങിയത്. നമ്മുടെ സംസ്ഥാനത്ത് 38 ലക്ഷത്തോളം കർഷക കുടുംബങ്ങൾ ഇന്ന് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട്. നമ്മുടെ ജില്ലയില് 1,53,700 കർഷക കുടുംബങ്ങൾ ഇന്ന് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട്. ഈ ചിറ്റാർ വില്ലേജില് 2,03,000 കർഷക കുടുംബങ്ങൾ ഇന്ന് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട്. പ്രിയമുള്ളവരെ, ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഒരു ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് മോദി സർക്കാർ എല്ലാവർക്കും എല്ലാ കർഷകർക്കും മുടക്കം കൂടാതെ ഇന്ന് കിസാൻ സമ്മാൻ നിധി നൽകുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത്രത്തോളം സഹായിച്ച ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, അക്കൌണ്ടില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അക്കൌണ്ട് തുടങ്ങിയത് മോദി സർക്കാരാണ്. കോവിഡ് വന്ന സമയത്ത് അത് ജൻധൻ അക്കൌണ്ട് വഴി 500 വെച്ച് 1,500 രൂപ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അക്കൌണ്ടുകളിലേക്ക് എത്തിയത് മോദി സർക്കാരാണ്. പ്രിയമുള്ളവരെ, പാവങ്ങൾക്ക് വേണ്ടി ശൌചാലയങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയവരായിരുന്നു ഈ നാട്ടിലെ മറ്റുള്ളവർ. പ്രിയമുള്ളവരെ, രാജ്യത്ത് 11.5 കോടി സാധാരണ ജനങ്ങൾക്ക് ശൌചാലയങ്ങൾ മോദി സർക്കാർ ഇന്ന് വിതരണം ചെയ്യുകയുണ്ട്. നാട്ടിലെ ജനങ്ങളെ അടിസ്ഥാന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി ശൌചാലയങ്ങൾ കൊടുത്ത് ഈ പാവപ്പെട്ടവന് അവസാന വരിയുടെ അവസാനത്തിൽ നിൽക്കുന്ന ആളും ഒന്നാമത് ആനുകൂല്യം കിട്ടണമെന്നുള്ള ദീനദയാൽ ഉപാധ്യായയുടെ ആദർശമാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, ഒരു വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ, കൊടിയുടെ നിറം നോക്കാതെ എല്ലാ ഭാരതീയരും ഒരുപോലാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത്. പ്രിയമുള്ളവരെ, 29 രൂപയ്ക്കാണ് ഈ ഭാരത് അരി ഇവിടെ വിതരണം ചെയ്യുന്നത്. വിലക്കയറ്റത്തിൽ പുറഞ്ഞു മുട്ടുന്ന അടുക്കള ബഡ്ജറ്റുകൾ തകരാറിലാകുന്ന ഈ കാലഘട്ടത്തിലാണ് മോദി സർക്കാർ സാധാരണക്കാരന് സഹായമായിട്ട് ഈ അരി ഇവിടെ വിതരണം ചെയ്യുന്നത്. ചിറ്റാറ് ഇതിന്റെ ഉദ്ഘാടനം ഞാൻ ഔപചാരികമായിട്ട് നിർവഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്ത് തന്നെ കുഴപ്പമില്ല, അങ്ങോട്ട് നോക്കി സൈഡ് സൈഡ് ആ സൈഡ് പിടിച്ചോ, അങ്ങോട്ട് തിരിഞ്ഞേക്ക, അങ്ങോട്ട് ദീപു പോയി, അങ്ങോട്ട് അങ്ങോട്ട് പിടിച്ചു. ഓക്കെ ഓക്കെ, ആ കൊള്ളാം 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 കൊള്ളാം. അപ്പോ അരി വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. അരി വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ സാർ, പൈസ വേണമല്ല, പൈസ പോവും, പോവും. ആ വന്നാട്ടെ, ഓക്കെ അങ്ങോട്ട് നോക്കിയാട്ടെ, അങ്ങോട്ട് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അതിന്റെ പൈസ മാറ്റും മാറ്റും എല്ലാവർക്കും. ആ ശരി, ഒന്ന് മാറി നിൽക്കണം, ഒന്ന് മാറി നിൽക്കണം, പെൺകുട്ടി മാറി നിൽക്കണേ, മാറി നിൽക്കണേ. ആ ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങോട്ട് തിരിച്ചാട്ട്. നല്ല ലൈവ് ഒന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അരിവിതരണം തുടങ്ങിയിരിക്കുകയാണ്, ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്.
അരി വാങ്ങിച്ച അരി വാങ്ങിച്ച ആരായിരുന്നു അരി വാങ്ങിച്ചവർക്ക് എങ്ങോട്ട് പോയി ആ എല്ലാരും മാറി മാറി നിൽക്കുകയാണ് അരി വാങ്ങിച്ചോ അരി വാങ്ങിക്കാൻ വേണ്ടി നല്ല എരി അറിഞ്ഞോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതങ്ങനെ അച്ഛേ എന്നാ വന്നു അരി വാങ്ങിച്ചോ ഓ വലിയ വെള്ളം വലിയ വെള്ളാണല്ലേ അരി വാങ്ങിച്ചോ അരി വേണം കൂപ്പൻ കിട്ടിയാ ഭയങ്കര നല്ലതാണല്ലോ കണ്ടില്ലേ അപ്പോ ആ എന്തായാലും വേറെ നല്ല ആഹാരം കൊടുക്കുക ആഹാരം കൊടുക്കുക നല്ല കാര്യമല്ലേ അപ്പൊ അരി കൊടുക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ അപ്പൊ നമ്മൾ ചെറുക്കും നമ്മൾ മൂവ് ചെയ്യാണ് കാണാൻ അടുത്തൊരു വിരിയായിട്ട് അപ്പൊ ഇന്ന് നമ്മുടെ പാമ്പിനി ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അതായത് കോളനിക്ക് വേണ്ടി ഒരുപാട് രേഖിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വലിയൊരു ചർച്ചകളും കാര്യങ്ങളും നടക്കും അങ്ങോട്ട് നമ്മൾ പോവാണ് എന്തായാലും കാണാം അരി വിതരണം നടക്കട്ടെ ഉഷാറായിട്ട് അപ്പൊ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തിയേ അരി അപ്പൊ കാണാം അടുത്തൊരു വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതെ ജനങ്ങൾക്ക് എത്തിക്കുക കാണാം അരി കിട്ടിയോ അരി കിട്ടിയോ കിട്ടിയ അരി കൊണ്ട് പിള്ളേർ കൊണ്ടോ അരി കിട്ടിയോ അരി കിട്ടിയോ ഇതല്ലല്ലോ ഇതല്ല ഇവിടെ കിട്ടിയല്ലേ ഹാപ്പിയാണോ അപ്പൊ ഭാരത സർക്കാരിന്റെ അരി കൈ കിട്ടിയല്ലേ സന്തോഷമാണോ ഇനി കിട്ടുമോ സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്തല്ലേ കിട്ടുമായിരിക്കും അല്ലേ അപ്പൊ എന്തായാലും നല്ല നല്ല കാര്യങ്ങൾ വരട്ടല്ലേ അപ്പൊ ഈ ഒരു പറഞ്ഞു എന്നി അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്താണ് രണ്ടു പേർക്ക് പറയാനുള്ളത് പറഞ്ഞു നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെ സന്തോഷിപ്പിക്കാനും അവരെ വിലക്കയറ്റത്തിൽ നിന്നും രക്ഷിക്കാനും വേണ്ടിയാണ് ഭാരത സർക്കാർ ഈ ദൗത്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇനിയും ഉടനെ തന്നെ അടുത്ത ലോഡ് വരുന്നതായിരിക്കും എന്താണെങ്കിലും ഈ ഒരു മാസത്തിനുള്ളിൽ ഒരു ലോഡെങ്കിലും വരും ഇവിടുത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ദൗത്യം ഇത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ദൗത്യമാണെന്നാണ് പറയുന്നത് അറിയില്ല അപ്പൊ എന്തായാലും നമ്മൾ വെയിറ്റിംഗിലാണ് കട്ട വെയിറ്റിംഗിലാണ് ഇനിയും അവര് ചെയ്യുന്നത് പറയൂ എന്നാണ് ക്യാപ്ഷൻ മുമ്പേയും പറഞ്ഞത് അപ്പൊ എന്തായാലും കാണാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ